C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരു കാര്യം പറയണമെന്ന് തോന്നി, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്നും തോന്നി. നിന്റെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലെങ്കിലോ? എനിക്ക് പറയണമെന്ന് തോന്നിയാ അത് ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ പറയും. എനിക്കതിൽ മടിയൊന്നുമില്ല. സ്വന്തം മകനെ ഇങ്ങനെ നാണം കെടുത്തുന്ന എന്തിനാ? അതെനിക്കറിയണം. അവനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ തൽക്കാലം കൈയൊഴിയാം. പക്ഷേ ലോകത്ത് ഒരു അമ്മയും ചെയ്യാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ ചെയ്യുന്നത്. മരുമകളായ എന്നോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടി ദുർഗമ്മ തകർക്കുന്നത് സ്വന്തം മകന്റെ അഭിമാനോ അവന്റെ ജീവിതോ? എനിക്ക് എന്റെ മകനെ നിന്നിൽ നിന്ന് രക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പകയും പ്രതികാരവും ഒക്കെ നമുക്ക് തമ്മിൽ തീർക്കാം. അതിനൊക്കെ സമയം ഇനിയും കിടക്കല്ലേ. ഞാൻ ഭയന്ന് ഓടി ഒളിക്കൊന്നുമില്ല. നിങ്ങളുടെ ഈ കൺവെട്ടത്ത് തന്നെ നിങ്ങൾക്കൊരു വെല്ലുവിളിയായി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അതിന് നിരപരാധിയായ നിങ്ങളുടെ മകൻ എന്ത് പഴിച്ചു? അവൻ എന്ത് തെറ്റാ ചെയ്തേ? അവനെ വെറുതെ വിട്ടൂടെ? എന്റെയും നിന്റെ ഇടയിൽ അവൻ വന്ന് പെട്ടുപോയി എന്റെ പ്രിയപ്പെട്ട മോൻ. ഓ, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ദുർഗമ്മ ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട മകൻ എന്നൊക്കെ പറയുന്നതേ ഒരുതരം നാടകം. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. നിങ്ങൾ തന്നെയാണോ അവനെ പ്രസവിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് പോലും ഉണ്ട് അവരുടെ കുട്ടികളോട് സ്നേഹവും വാത്സല്യവും. വല്ലപ്പോഴൊക്കെ ടി വി ഒന്ന് വെച്ച് നോക്കണം, അപ്പൊ കാണാം കാട്ടാനകളും മറ്റും അവരവരുടെ കുട്ടികളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും. മതിയടി, മതിയടി നീ പ്രസംഗിച്ചത്. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പറഞ്ഞു പോകുന്നത് ദുർഗമ്മേ, നിങ്ങളെ മംഗളത്തല്ല ഈ വീടിനകത്ത് അഴിച്ചു വിട്ടിരിക്ക. നിങ്ങളുടെ മകനെ നാണം കെടുത്താൻ ഞാൻ ആരെ അഴിച്ചു വിട്ടിട്ടൊന്നുമില്ല. നീ ഇങ്ങനെ ആദിയുടെ ആതിരയുടെ നടുവിൽ ഒരു തീരാശല്യം പോലെ നിൽക്കുക. അവരുടെ കല്യാണം നടന്നിട്ടില്ല. ആ പെൺകുട്ടിയാണെങ്കി ഇപ്പൊ പ്രെഗ്നന്റും ആയി. ഒരു മുത്തശ്ശി എന്ന നിലയിൽ മംഗള അപ്പച്ചിക്ക് ടെൻഷൻ ഉണ്ടാവും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ചിലതൊക്കെ വിളിച്ചു പറയും. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഞാൻ പ്രതീക്ഷിച്ച മറുപടിക്ക് ഒരു തിരുത്തലും ഇല്ല. വിചാരിച്ചതുപോലെ തന്നെയുള്ള പ്ലാനിങ്. ദുർഗാമ്മയുടെ അനുവാദത്തോടെ തന്നെയാണ് ആ മംഗളത്തള്ള ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത്. ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ നീ ആരാടി? മര്യാദക്ക് ഞാൻ പറയോ, ഇറങ്ങിപ്പോയിക്കോണോ ഇവിടുന്ന്? നിന്നെ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഓടിക്കാൻ തന്നെ എന്റെ തീരുമാനം. അതിന്റെ ഇടയ്ക്കാ ഇതൊക്കെ വന്ന് ചേർന്നത്. ആ തീരുമാനം ഒന്നും വർക്ക്ഔട്ട് ആവില്ല ദുർഗമ്മ. കെട്ടിയ താലി സത്യമാണെങ്കിൽ മരണം വരെ ഞാനും എന്റെ ആദിയും ഒരുമിച്ച് തന്നെ ജീവിക്കും. ഏത് അപമാനത്തിൽ നിന്നും എന്റെ ആദിയെ ഞാൻ രക്ഷിക്കും. മനസ്സിലായല്ലോ? എന്റെ ആദി. പ്രെഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാ? എല്ലാവരുടെയും സംശയം അങ്ങ് തീരുമല്ലോ. ശരിയാപ്പച്ചി, പ്രധാനമായും ഇക്കാര്യം അറിയേണ്ടത് അവന്റെ അമ്മയായ ഞാനാണ്. എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. അപ്പോ ദുർഗാനിക്ക് എന്നെ സംശയമാണല്ലേ? സംശയമൊന്നും അല്ല മോളെ, എന്തായാലും ഞാനൊരു അമ്മയല്ലേ. കാര്യം ആദ്യം കൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് അവന്റെ പേരിൽ ഒരു കുറ്റം ചാർത്തപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്താതിരെ ഒരു വല്ലായ്മ പോലെ? ഒന്നുമില്ല ആന്റി. എന്താ മോളെ? എനിക്കൊന്നുമില്ല. ഇവിടെ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയുന്ന ആൾക്കാര് സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇക്കാര്യത്തിൽ ആരെങ്കിലും നുണ പറയൂ. അതെ, ആദിമോ വന്നല്ലോ. ഞങ്ങളെ ആദിരെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ ടെസ്റ്റിന്. നിങ്ങൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും നുണ വന്ന് ഇവിടെ പറഞ്ഞ
അതൊന്നും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഓ, അതെന്താ ഇപ്പൊ അങ്ങനെ? നിങ്ങൾ കള്ളത്രല്ലേ പറയൂ, അതല്ലേ നിരന്തരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എങ്കിലൊരു കാര്യം ചെയ്യൂ, നീ ഞങ്ങളോടൊപ്പം വാ. ആ, ദുർഗ പറഞ്ഞത് വളരെ നല്ല കാര്യം. ആദ്യം കൂടി നമ്മളോടൊപ്പം വരട്ടെ. ആ, അല്ലെങ്കിലും ഭാര്യയ്ക്ക് വിശേഷം ഉണ്ടോന്നറിയാൻ ഭർത്താവ് കൂടെ വരുന്നത് നല്ലതാ. ആതിരയുടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോ ആദിമോന്റെ സന്തോഷം എനിക്ക് നേരിട്ട് കാണാലോ. വൃത്തിയുടെ പറഞ്ഞോ, വൃത്തിയേടോ നീയല്ലടാ. ദയാപ്പച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ എന്റെ മോന്റെ മെക്കിട്ടെങ്ങാനും കേറിയാ എന്റെ സ്വഭാവം മാറും. കോടതിയിലാണെങ്കിൽ പോലും ഏതൊരു കുറ്റകൃത്യവും തെളിയിക്കപ്പെട്ടാലേ ഒരാൾ കുറ്റക്കാരനാവൂ. ഇപ്പോ എന്റെ മോൻ കുറ്റക്കാരനൊന്നും അല്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവൂല്ലേ? ആദ്യം തെറ്റുകാരനാണോ അല്ലയോ എന്ന് ആദ്യം തെളിയട്ടെ, എന്നിട്ട് ശകാരിക്കാം. മനസ്സിലായല്ലോ? എന്താ ദുർഗ നീ ഇങ്ങനെ? ഇവനെ പ്രസവിച്ചത് ഞാനാ, അതുകൊണ്ട് തന്നെ എന്റെ സർവസ്വം ഇവനാ. അതാദ്യം മനസ്സിലാക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.